ദൗത്യമേഖലയിൽ നിന്നൊരു പക്ഷേ ഈ നാലാം നാളാണ് ഇത്തരത്തിലൊരു റഡാർ പരിശോധനയിൽ ഇങ്ങനെയൊരു സിഗ്നൽ ലഭിക്കുന്നത്. ഈ ഈ മേഖലയിൽ ഇന്നിപ്പോൾ ഈ സിഗ്നൽ കിട്ടിയ മേഖലയിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നത്. സാധാരണ ദുരന്തമുണ്ടാകുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ആദ്യ മണിക്കൂറുകളിലൊക്കെ ഇത്തരം പരിശോധനകൾ ഏറെ നിർണായകമാവുന്നതാണ്. കാരണം മണ്ണിനടിയിൽ ജീവനുകളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു സംവിധാനം ആണ് ഇത്. പക്ഷേ ഇന്ന് ഈ നാലാം നാൾ ഇവിടെ മുംബൈയിൽ നിന്ന് വന്ന സംഘാംഗങ്ങൾ ഈ മുണ്ടക്കൈ മേഖലയിൽ, ഉരുൾ തകർത്തെറിഞ്ഞ മുണ്ടക്കൈ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു തകർന്ന താഴ്ഭാഗത്ത് കടയാണ്, തകർന്ന രണ്ട് നില കെട്ടിടമാണ്, അത് ഏതാണ്ടൊക്കെ തകർന്നിട്ടുണ്ട്. അതിൻ്റെ സമീപത്ത് നിന്നായി ഇത്തരത്തിലൊരു സ്ട്രോങ് സിഗ്നൽ അവർക്ക് കിട്ടുന്നത്. നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വീടായിരുന്നു, അതായത് ഒരു വീടിനോട് ചേർന്നുള്ള അടുക്കള ഭാഗമാണത്. ആ അടുക്കള ഭാഗത്ത് അതിനോട് ചേർന്നുള്ളതാണ് ഈ ഒരു സിഗ്നൽ ലഭിക്കുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും ഈ ഒരു നിമിഷത്തിൽ നമുക്ക് അതിനടിയിൽ മനുഷ്യനെന്നോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും നായ്ക്കളോ പശുക്കളോ ആണെന്നോ ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഒരു ശ്വാസോച്ഛാസത്തിൻ്റെ ഇപ്പൊ അവര് നമ്മുടെ അടുത്ത് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. എനിക്ക് തോന്നുന്നു അവരിപ്പോ അവിടെ ഫ്ലഡ് ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുമായിരിക്കും. റഡാർ ഓപ്പറേറ്റ് ചെയ്യും. നമുക്ക് നിർദ്ദേശം വന്നിരുന്നു നമ്മൾ കാരണം അവസാനിപ്പിക്കാൻ. അപ്പൊ ഇപ്പൊ വീണ്ടും ഇൻസ്ട്രക്ഷൻ നമ്മുടെ അടുത്ത് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓഫീസേഴ്സ് വിളിച്ച് പറഞ്ഞില്ല. നമ്മളിവിടെ കേരള പോലീസ് ഇല്ല, അതൊന്നും നമുക്കറിയില്ല. കേരള പോലീസ് പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ സജ്ജീകരണങ്ങൾ അവിടെ ഉണ്ടാകും? സ്റ്റേറ്റ് പോലീസും മിലിറ്ററി എല്ലാവരും ഉണ്ടല്ലോ, അവര് ജോലി ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പാർട്ട് എന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് റഡാർ വെച്ച് സെർച്ച് എന്നുള്ളത് മാത്രമേ നമ്മുടെ പാർട്ട്. നമ്മളെ കൂടുതൽ തെരച്ചിൽ നടത്തി കൂടുതൽ മണ്ണ് മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടെ റഡാർ അവരാണ് തീരുമാനിക്കേണ്ടത്. മണ്ണ് മാറ്റിയ ശേഷം റഡാർ നമ്മൾ പീരീഡ് നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മളത് സ്കാൻ ചെയ്യും. നമ്മളിപ്പോ രണ്ടു വട്ടം മൂന്ന് പ്രാവശ്യം ചെയ്ത് സ്കാൻ ചെയ്ത്. അതെ അതെ അതെ, അവിടെ തന്നെ സെയിം സിഗ്നൽ ഉണ്ട്, ശ്വാസോച്ഛാസത്തിന്റെ ബ്ലൂ സിഗ്നൽ തന്നെ. അതെ അതെ അതെ. പ്രിപ്പറേഷൻ ടൈംസ് എത്ര നേരം? അതറിയില്ല, നമ്മുടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് വരാൻ പറഞ്ഞത്. സാഹചര്യത്തിൽ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം എവിടെ നിന്നാണ് എന്ന് കൃത്യമായി പറഞ്ഞില്ല. എന്തായാലും നിർദ്ദേശമുണ്ട്, തെരച്ചിൽ അവസാനിപ്പിക്കരുത്, പ്രത്യേകിച്ച് സങ്കീർണമായ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ നടത്തണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിന്നുള്ള ഒപ്പം തന്നെ നേരത്തെ രക്ഷാദൗത്യത്തിൽ ഉണ്ടായിരുന്ന സൈന്യം ഒപ്പം തന്നെ രക്ഷാദൗത്യ സംഘങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല, അവരെല്ലാം അടങ്ങിയിരുന്നു. അതുകൊണ്ട് ഇനി അവരെല്ലാവരും തിരികെ വരാൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. രാത്രി തെരച്ചിൽ നടത്തണമെങ്കിൽ ഫ്ലഡ് ലൈറ്റ് വേണം. ആ ഫ്ലഡ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും അല്പസമയം എടുക്കും. ഇവർ എക്സ്പേർട്സ് മാത്രമാണ്, വിദഗ്ധർ മാത്രമാണ്. തെരച്ചിൽ നടത്തേണ്ടത്, പരിശോധിക്കേണ്ടത് രക്ഷാദൗത്യ സംഘമാണ്, സുരക്ഷാ സേനയാണ്, അവർ ഒപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് അവർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എക്സ്പേർട്സ് ഇവിടെ തുടരുകയാണ് നിലവിൽ. റഡാറിൽ രണ്ട് തവണ പരിശോധിച്ചതിൽ രണ്ട് തവണയും അതിശക്തമായ അതേ സിഗ്നൽ, ബ്ലൂ സിഗ്നൽ എന്നത് തന്നെയാണ് അവർ പറയുന്നത്. അവരെ സംബന്ധിച്ച് സിഗ്നൽ കൃത്യമാണ്. ഇനി തെരച്ചിൽ നടത്തേണ്ടത് ബന്ധപ്പെട്ടവരാണെന്ന് പറയുന്നു. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങളെല്ലാം ഓരോന്നുമായി തിരിച്ചു വരികയാണ്. എവിടെ നിന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ നിർദ്ദേശം കൃത്യമായി കിട്ടിയിരിക്കുന്നു. തെരച്ചിൽ തുടരാൻ തന്നെയാണ് ഇനി മണിക്കൂറിലെ തീരുമാനം. ഇതാണ് ആ കടയുടെ മുഗൾ ഭാഗം. ഇതാണ് ആ ഇവിടെ നിന്നാണ് അവർ റഡാർ വെച്ച് പരിശോധിച്ചത്. നമ്മൾ നേരത്തെ കണ്ട ആ ഓറഞ്ച് ബോക്സ്, ആ ഓറഞ്ച് ബോക്സാണ് റഡാറിൻ്റെ എക്യുപ്മെൻറ്റ്. ആ റഡാർ വെച്ചിട്ടാണ് അവർ പരിശോധന നടത്തുന്നത്. ഇവിടെ നിന്ന് പരിശോധന നടത്തിയപ്പോൾ ഇതിന് താഴെയുള്ള സ്ഥലത്ത് നിന്ന് ആ സിഗ്നൽ ലഭിച്ചു, ആ ബ്ലൂ സിഗ്നൽ ലഭിച്ചു. ആ സാഹചര്യത്തിൽ വീണ്ടും തെരച്ചിൽ, ആദ്യം തെരച്ചിൽ നടത്തുകയായിരുന്നു, പിന്നീട് രണ്ടാം തവണ വീണ്ടും തെരച്ചിൽ നടത്തേണ്ടി വന്നു. അങ്ങനെ ആ സിഗ്നൽ എന്താണെന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. പ്രത്യേകിച്ച് ജീവനുള്ള എന്തോ എന്നത് മാത്രമേ ഉള്ളൂ. കൃത്യമായി മനുഷ്യനാണെന്ന ഒരു നിർബന്ധവുമില്ല. പ്രത്യേകിച്ച് രണ്ട് തരത്തിൽ, പക്ഷേ ശ്വസിക്കുന്ന എന്തോ എന്നത് മാത്രമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് സിഗ്നൽ. രണ്ട് തരം സിഗ്നൽ മാത്രമാണ് ഉണ്ടാകുന്നത്. അതിലൊരു സിഗ്നലാണ് ബ്ലൂ സിഗ്നൽ, ആ സിഗ്നലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരച്ചിൽ വീണ്ടും തുടരാൻ തന്നെ നിർദ്ദേശം വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ എക്സ്പേർട്സ്, വിദഗ്ധർ ഇവിടെ കാത്തിരിക്കുകയാണ്. ബാക്കിയുള്ള സംഘങ്ങളും അല്പസമയത്തിനുള്ളിൽ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, നമ്മളും കാത്തിരിക്കുകയാണ്.